നമസ്കാരം ഏവർക്കും EXT ടോക്സിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ബംഗാളിനെ 3-1 തകർത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ATK-മായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതേ രീതിയിലുള്ള ഫോം തുടരാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചേട്ടാ, ചേട്ടന് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം ആദ്യ മത്സരത്തിൽ തന്നെ ജയിക്കാൻ സാധിച്ചു നമുക്ക്. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് മത്സരം തന്നെ അതൊരു മുറയിൽ കൂട്ടുന്ന സംഭവമല്ലേ. കാരണം അത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കളി വരുന്നത്. അപ്പം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, ടീം എല്ലാം സെറ്റ് ആണെന്നുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ കഴിയുന്നു. ഇല്ല, അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. കളി ലൈവായിട്ട് കാണാൻ പറ്റിയപ്പം മനസ്സിലായത് അത് തന്നെയാണ്. കാരണം ബുക്കാമനോവിച്ചിന്റെ വളരെ മികച്ച ഒരു സീസൺ നമുക്ക് ഈ വർഷവും കാണാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഫസ്റ്റ് കളിയിൽ തന്നെ നമുക്ക് അതിനുള്ള സൂചന 3-1 തോൽപ്പിച്ചിരിക്കുന്നത്. അതും കോൺസ്റ്റന്റൈൻ പോലുള്ള ഒരു മികച്ച ഒരു കോച്ചാണ് അതെ അതെ ഈസ്റ്റ് ബംഗാളിന്റെ കോച്ച്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ATK-മായിട്ടുള്ള മത്സരം വരുമ്പോൾ നമുക്ക് ഒരിക്കലും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക്. നല്ല സ്കോർ ഡെപ്ത് ഉള്ള ഒരു ടീമാണല്ലോ. അതെ, അവരുടെ പെഡിഗ്രി അങ്ങനെയാണല്ലോ. കാരണം നമുക്കറിയില്ല, 2 തവണ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പ് അടിച്ചു മാറ്റിയ ഇത് ATK-ആണ്. അതെ അതെ. ഇനി ഇത്തവണ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ആഷിഖ് കുരുണിയൻ, നമ്മുടെ മലയാളിയായ ആഷിഖ് കുരുണിയനുണ്ട്. പിന്നെ നല്ല അല്ലേ? അതെ, ബോമസ് എന്ന് പറഞ്ഞ ഒരു പ്ലേ മേക്കർ, ISL തന്നെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള ബോമസ്, ഹ്യൂഗോ ബോമസ്. അത് ഫെറാൻഡോയ്ക്ക് എങ്ങനെ അറിയാം, കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെയാണ് പുള്ളിയെ യൂസ് ചെയ്യണമെന്നുള്ള. അതുകൊണ്ട് തന്നെ ഒരു മിഡ്ഫീൽഡ് മാച്ച് ആയിരിക്കും. മിഡ്ഫീൽഡിൽ ആരാ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തുന്നത്, അതിൽ ആരാണോ മുന്നിട്ട് നിൽക്കുന്നത് അവർക്കായിരിക്കും മിക്കവാറും കേരളത്തിൽ. പക്ഷെ എനിക്ക് തോന്നുന്നേ, കാരണം കഴിഞ്ഞ മത്സരം കണ്ടപ്പോൾ ഒരു ഫീല് തോന്നിയതാണ്. അതായത് ഈ ഇവാൻ കല്യൂഷ്ണിയുടെ ഒരു രംഗപ്രവേശം, സത്യം. ഇവാൻ കല്യൂഷ്ണിയും ലൂണയും ചേർന്നുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നി ഈ ISL. അതെ അതെ, ഒരു ഡെഡ്ലി കോംബോ തന്നെ ആയിരിക്കും അല്ലെ ആ നമുക്ക് തോന്നിയത്. കാരണം വന്ന് ഇറങ്ങി വിത്തിൻ 10 മിനിറ്റ്സ് 2 ഗോൾ അടിക്കുക, അതും ക്ലാസ് ഗോള്. ആ പ്ലെയറിന്റെ എക്സ്പീരിയൻസ് തന്നെ, കലിഷ്ണിയുടെ എക്സ്പീരിയൻസ് തന്നെ, ആ ഒരു ബോൾ കൺട്രോളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ മിഡ്ഫീൽഡിനേക്കാളും കുറച്ചുകൂടി സ്ട്രെങ്തഡ് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം കളിച്ച ജിക്സൺ അല്ല ഇത്തവണ കളിക്കുന്നത്. കഴിഞ്ഞ കളിയില് ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ജിക്സൺ സിംഗിന്റെ. അതെ, കൂട്ടിയും രണ്ടുപേരും അവരുടെ മുനയടിച്ചു എന്ന് തന്നെ പറയാം. ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസിലേക്ക് വരുമ്പോ ഹോർമിപാമും ലെസ്കോവിച്ച് അവിടെ തൂണുപോലെ. ഹോർമിപാവിനെ ലൈവ് കളി കണ്ടപ്പം ഏറ്റവും കിടിലമായിട്ട് ടാക്കിൾസ് ചെയ്തിട്ടുള്ള ഹോർമിപ്പാൻ തന്നെയാണ്. കാരണം നമുക്ക് വലിയ ടെൻഷൻ ഇല്ല, കളി കാണുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. ബോള് ഡിഫൻസ് ലൈനിലേക്കാണ് വരുന്നതെങ്കിൽ ഹോർമിപ്പാൻ ഉണ്ട്, ബാക്കിൽ ഗില്ലും ഉണ്ട്. ഗില്ല് നല്ല രീതിയിൽ കളിച്ചതുകൊണ്ട് തന്നെ, കാരണം തുടക്കം തന്നെ അലക്സ് ലീമ നല്ല രീതിയിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്, അത് ഏകദേശം ഗോളെന്നുള്ള ഉറപ്പിച്ചായിരുന്നു. അലക്സ് ലീമ നല്ല രീതിയിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിരുന്നു, അത് തന്നെയാണ് ആ ഒരു സെക്കൻഡ് ഹാഫിലെ അതെ അതെ സ്കോർ ചെയ്തത്. അപ്പം ഈസ്റ്റ് ബംഗാളിനുള്ള മാച്ച് നമ്മൾ പൊളിച്ചു. പക്ഷെ ATK-മായിട്ട് വരുമ്പം ഇത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഇപ്പം ബുക്കമനോവിച്ചിന്റെ ലേറ്റസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, ഹരി ശ്രദ്ധിച്ചോ അറിയില്ല. അതായത് ഈ ISL, അതായത് ഈ ഇപ്പം നിലവിൽ ISL അല്ലെങ്കിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ATK. അതുകൊണ്ട് ഈ കളി അത്ര എളുപ്പമായിരിക്കില്ല, നല്ലൊരു ചാലഞ്ച് ആയിരിക്കും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം നാട്ടിലാണ് കളിക്കുന്നത്, ഹോം അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതൊക്കെ ശരി, പക്ഷെ ATK-യെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് പുള്ളി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതെ അതെ, സത്യമായ കാര്യം. നമ്മൾ ചരിത്രം നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ATK-മായിട്ട് വരുമ്പോൾ ATK തന്നെയാണ് മുമ്പിട്ട് നിൽക്കുന്നത്. അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ATK-യുടെ എന്താണ് ഇപ്പോഴത്തെ പുതിയ സ്ട്രെങ്ത്, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫോറിൻ സ്ട്രെങ്ത്, അതിനെ പറ്റിയുള്ള എന്താണ് ചേർന്നുള്ള വിലയിരുത്തൽ? എനിക്ക് തോന്നുന്നു ഈ കൗക്കോ ഒക്കെ ഉണ്ടല്ലോ, കൗക്കോ ഒക്കെ കഴിഞ്ഞ സീസണിലും ഒരു ഫിന്നിഷ് പ്ലെയറാണ്, ഫിൻലാൻഡിന് വേണ്ടി ഇന്റർനാഷണൽ മാച്ചൊക്കെ കളിച്ച ഒരു താരമാണ്. ഒരു ഹൈറ്റ് ആയിട്ടുള്ള, അറിയില്ല, ഒരു ഫിസിക്കാലിറ്റി ഉള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹമൊക്കെ ശരിക്കും വളരെ ഹാർഡ് വർക്കിംഗ് ആയുള്ള ഒരു പ്ലെയറാണ്. പിന്നെ മൻവീർ സിംഗ് ഓഫ്കോഴ്സ് നമുക്ക് അറിയാം, ഇന്ത്യൻ പ്ലെയറാണ്. പിന്നെ നമ്മുടെ കുരുണിയനാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും മലയാളിയാണ്, പ്രൊഫഷണൽ ഫുട്ബോളാണ്. അപ്പൊ അതുകൊണ്ട് അത് മലയാളിയാണെന്ന് പറഞ്ഞിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. രണ്ടുപേരും
പ്രൊഫഷണൽ ആയിട്ട് അവർ അവരുടെ ടീമിന് വേണ്ടി കളിക്കുന്നു. അദ്ദേഹം മലയാളിയാണെങ്കിൽ അദ്ദേഹം ഐടിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ കളിക്കുക. പിന്നെ ഈ കിയാൻ നസരി ഒരു അത്യാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയി വന്ന് സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കളിക്കാരനാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ ഒന്ന് രണ്ട് നല്ല, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെ ഡേവിഡ് വില്യംസും റോയ് കൃഷ്ണയും, അപ്പൊ അവരുടെ ആ ഒരു കുറവ് നല്ല രീതിയിൽ നമുക്ക് ഫസ്റ്റ് മാച്ച് കാണാനുണ്ട്. ഒരു മിസ്സാണ്, നല്ലൊരു മിസ്സാണ്. കഴിഞ്ഞ ബംഗളൂരുവിന്റെ കളിയിലും റോയ് കൃഷ്ണ ഗോൾ അടിച്ചു. അപ്പം പുള്ളി സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേ കണക്കത്തൊരു ഫോറിൻ സ്ട്രെങ്ത് ഇനി കുറച്ച് ടൈം എടുക്കുമായിരിക്കും. സാധാരണഗതിയിൽ അവർക്ക് ഒരു നല്ല ഫോറിൻ സ്ട്രെങ്ത് ഉണ്ടാവും. അവരുടെ പ്ലേസ് ഇപ്പം പോഗ്ബയുടെ സഹോദരനാണ് ഫ്ലോറന്റീനോ പോഗ്ബ. അപ്പം പുള്ളി ഇതുവരെ കളിച്ചിട്ടില്ല. പുള്ളിയൊക്കെ വരുമ്പം നമുക്ക് അറിയാൻ പറ്റും എടികെ എങ്ങനെയാണെന്ന്. ഇപ്പം കൊൽക്കത്തയുടെ സ്ട്രൈക്കിങ്സ്, അതായത് ഇപ്പം കഴിഞ്ഞ തവണത്തെ റോയ് കൃഷ്ണ ആണെങ്കിലും ഡേവിഡ് വില്യംസ് ആണെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോഴില്ല. അപ്പം ഫസ്റ്റ് കളിയിലും മൺവീർ സിംഗ് ആണ് ഗോൾ അടിച്ചത്. അപ്പൊ ഒരു ഫോറിന്റെ ഒരു സ്ട്രെങ്ത് അതെനിക്ക് തോന്നുന്നു ഇനി വരണ മത്സരങ്ങളിലായിരിക്കാം. അതെ അതെ അതെ, ഒന്ന് ക്ലിക്ക് ആയിട്ട് വരണം, കാരണം പുതിയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ സാധാരണ എടികെ എല്ലാ സീസണിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സ്, ഇത്തവണ കുറച്ചും കൂടെ ഹോം ഗ്രോൺ ആയാലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് കൂടുതലായി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. തോമസ് ഉണ്ട്, കൗക്കോ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെയല്ല. രണ്ട് പുതിയ സൈനിങ്സ് അപ്പോസ്റ്റലോസും അവരെത്രത്തോളം ഫോം ആവും എന്നുള്ളതാണ് ഇനി. അതെ, ഫസ്റ്റ് കളിയിൽ അവർക്ക് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ പോലും വിചാരിച്ചത്ര രീതിയിൽ തിളങ്ങാൻ അവരെ കൊണ്ട് പറ്റിയില്ല. എനിക്കൊന്നും ടൈം വേണ്ടി വരും, സമയമാണ്, കാരണം പുതിയൊരു ലീഗാണ്, വ്യത്യസ്ത സാഹചര്യമാണ്. അവര് ഓസ്ട്രേലിയൻ ലീഗിലും ഗ്രീക്ക് ലീഗിലും ഒക്കെ കളിച്ച താരങ്ങളാണ്. ഈ ജിയാനു ആണെങ്കിലും ഡിമിത്രിയോസ് ഡയമാൻഡക്കോസ് ആണെങ്കിലും അവർക്കൊരു ടൈം കൊടുക്കണല്ലോ. പക്ഷെ അവിടെയാണ് നമ്മുടെ വ്യത്യസ്തം കലൂഷ്ണി വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന ഒരു മിനിറ്റിനകത്താണ്. അതെ, ഈ കലൂഷ്ണിയെ ശരിക്കും കലൂഷ്ണിയെ പറ്റി നമ്മൾ ഇങ്ങനെ ഒരു സൈനിങ് നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ 24 വയസ്സുള്ളൂ. അപ്പം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു, കാരണം ഒരു ഫോറിൻ പ്ലെയർ സാധാരണഗതിയിൽ ഐ എസ് എല്ലിലേക്ക് വരുന്ന ഫോറിൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അല്പം മെച്ചൂർഡ് ആയുള്ള പ്ലെയേഴ്സ് ആദ്യ സീസണിലൊക്കെ അതിലും ഏജ് ആയിട്ടുള്ളവർ ഡെൽപിയറോ വരെ വന്ന് ഇവിടെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ഏജ് കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷെ ഇതിപ്പം ശരിക്കും ഏറ്റവും നല്ലൊരു പ്രായമാണല്ലോ 24 പ്രൈം ഏജ് ആണ്. അത് മാത്രമല്ല, ഈ കലൂഷ്ണി നിലവിൽ യുക്രൈനിയൻ ലീഗിലാണ് കളിക്കുന്നത്. നമുക്കറിയാലോ യുക്രൈനിയൻ ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയുള്ള ഒരു ലീഗാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പം ഡൈനാമോ കീവ് എന്ന് പറയുന്ന ക്ലബും ഷാക്തറൊക്കെ എല്ലാ സീസണിലും കളിക്കുന്നതാണ്. അത് മാത്രമല്ല, അവിടെ മികച്ച ഒരുപാട് ക്ലബുകളുണ്ട്, നല്ലൊരു പ്ലെയേഴ്സും ചരിത്രമുള്ള, അതായത് ഫുട്ബോളിന് പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ യുക്രൈനിലുണ്ട്. ആ ഒരു ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരൊക്കെ നമുക്കെന്നെ അറിയില്ല, യുക്രൈനിയൻ കളിക്കാർ പണ്ട് ഷെവ്ചെങ്കോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അത് 24 വയസ്സോളം. അവിടുത്തെ ഏറ്റവും മികച്ചൊരു ക്ലബ്ബാണ് ഈ അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്, കാരണം ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മെയിനായിട്ട് ആ മൂന്നാമത്തെ ഗോള്, അതായത് പുള്ളിയുടെ രണ്ടാമത്തെ ഗോൾ, അത് അയ്യോ, അത് ലൈവ് ആയിട്ടിരുന്ന് കണ്ടപ്പം സ്റ്റേഡിയം മൊത്തം കുലിഞ്ഞ. ഇപ്പം കൊച്ചി സ്റ്റേഡിയം, അതെ അതെ, കൊച്ചി സ്റ്റേഡിയം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം പോയപ്പോ ആ ഗോള് കഴിഞ്ഞിട്ട് സ്റ്റേഡിയം ഇങ്ങനെ കുലുങ്ങ, അതൊരു അന്യായ ഫീല്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പവർ ആയിരുന്നു അവിടെ. അത് മാനസികമായിട്ട് എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിനെ അത് കുറച്ചുകൂടെ തളർത്തിയിരുന്നു, കാരണം അവരുടെ തുടക്കത്തിലുള്ള ആ ഒരു എനർജി അവർക്ക് പിന്നീട് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഗെയിമില് ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി ഡൊമിനേറ്റ് ചെയ്തു ആദ്യം മുതലേ. കാരണം ഇപ്പം ഓൺ ടാർഗറ്റ് ആണെങ്കിലും ഷോട്ട്സിന്റെ കാര്യങ്ങളും പൊസഷൻ ആണെങ്കിലും അല്ലേ കൃത്യമായിട്ടുള്ള ഒരു ഡൊമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലാണ് ലൂണയുടെ ആ ഗോളും പിന്നീട് കലൂഷ്ണിയുടെ രംഗപ്രവേശനമാണ് കളി തിരിച്ചു വിട്ടു. കാരണം ഒരു ചാൻസ് അവർക്ക് ഉണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിൽ, കാരണം അവരൊരു ഗോൾ തിരിച്ചടിച്ചു 2-1 നിന്ന സമയത്ത്. ആ സമയത്താണ് ലാസ്റ്റ് ആ കോർണർ, ഇവിടുന്ന് ഒരു കോർണർക്ക് ഗോളായി, തിരിച്ച് അപ്പുറത്തുനിന്ന് ഒരു കോർണർ. ഈ കലൂഷ്ണി സെറ്റ് പീസും അത്യാവശ്യം നല്ല വിദഗ്ധരാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്, എല്ലാം ഒരു നല്ലൊരു വേഴ്സറ്റൈൽ പ്ലെയർ, ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആണ്. പ്രതിരോധത്തിലും ആൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അറ്റാക്കിങ്ങും പറ്റും, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സത്യം, നമ്മൾ പിന്നെ കളിയിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചത് ജിക്സന്റെ പ്ലേ തന്നെയാണ്. ഒരു നല്ലൊരു പ്ലേമേക്കർ ആയി വളർന്നു വരുന്നുണ്ട്, അതാണ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി. കാരണം ഈ ഇത്തരം ക്വാളിറ്റി ആയുള്ള ഫോറിൻ പ്ലേയേഴ്സിന് കൂടെ കളിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സ്, മലയാളി പ്ലേയേഴ്സിന് അവർക്കും ആ ഒരു അവസരത്തിനകത്ത് ഉയരാനുള്ളൊരു
സാഹചര്യം കോച്ച് കൊടുക്കുന്നുണ്ട് അതവർ നല്ല രീതിയിൽ ചെയ്യുന്നു കോച്ചിന്റെ കാര്യം നമ്മൾ സത്യം എനിക്ക് തോന്നുന്നു ഇപ്പോ ഏറ്റവും കൂടുതൽ ഫാൻസ് കൂടുതലായിട്ടുള്ളത് അത് സ്റ്റേഡിയത്തിലേക്ക് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നടന്നിങ്ങനെ വന്ന് കൈ ഇങ്ങനെ കാണിക്കുകയില്ല അപ്പൊ ആ സ്റ്റേഡിയം മൊത്തം കിടന്നുള്ള ഒരു ആരവം ഉണ്ടായിരുന്നു അയ്യോ ഒരു സിനിമാ താരത്തിനൊക്കെ കിട്ടുന്ന അത്ക്ക് മേലെ എന്ന് പറയാൻ വീഡിയോ കണ്ടപ്പോ അയ്യോ അതൊരു അന്യായ ഫീലായിരുന്നു ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ സത്യം അത് പിന്നെ പുള്ളി അത് അർഹതപ്പെടുന്നുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മള് ഒരു ഫാൻസുകാരും പ്രതീക്ഷിക്കാത്ത ഒരു ഉയരത്തിലാണ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് ആ ഒരു പ്ലേ മേക്കിംഗ് എല്ലാവരും ഇപ്പൊ നാഷണൽ മീഡിയ ആണെങ്കിലും ഇപ്പൊ കൊൽക്കത്ത മീഡിയ ആണെങ്കിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കൂടി വരും അവിടെയൊക്കെ കേരളത്തിൽ മാത്രം ഒതുങ്ങല്ല ഞാൻ കുറെ റിപ്പോർട്ട്സ് ഈ കൊൽക്കത്ത ബേസ്ഡ് റിപ്പോർട്ട്സ് ഒക്കെ വായിച്ചപ്പോ അതിന്റെ താഴെയൊക്കെ കമന്റ്സ് എല്ലാരും പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നു ബംഗാളികൾ പോലും കാരണം കൊൽക്കത്ത സപ്പോർട്ടേഴ്സായ ആളുകൾ പോലും അപ്പൊ ആ ഒരു കമനോവിച്ചിന്റെ ഒരു ടച്ച് ചേഞ്ച് അതായിരിക്കാം ഇപ്പം ഫെറാൻഡോയുടെ ഇപ്പം മെയിൻ ആയിട്ട് അറ്റാക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ബോമസിനെ മെയിൻ ആയിട്ട് നിർത്തിയിട്ടുള്ള അറ്റാക്കിംഗ് ആണ് ഇത്തവണ തുടക്കത്തിൽ നമ്മളത് കണ്ടിരുന്ന അത് ആശിക്കുറിനിയന്റെ വിങ്ങിലുള്ള മത്സരങ്ങളും കാര്യങ്ങളും എല്ലാം പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മിഡ് ഈ രണ്ട് പേരിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ടോ എന്നുള്ള ഓപ്ഷൻസ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം എ ടി കെയുടെ ഇപ്പം സന്ദേശ് ജിങ്ങൻ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു സന്ദേശ് ജിങ്ങൻ ഇപ്പം ബംഗളൂരു എഫ് സിയിലാണ് അപ്പൊ അതൊക്കെ എ ടി കെക്ക് എനിക്കൊന്ന് ഡിഫൻസീവ് ആയിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവരുടെ ഒരു പരമ്പരാഗത ശക്തി എന്ന് പറയുന്നത് ഡിഫൻസും കൂടി ഇപ്പം പണ്ടത്തെ അത്ര അങ്ങ് ഒരു സ്ട്രോങ് അല്ല പ്രീതം കോട്ടാലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും പക്ഷേ കഴിഞ്ഞ കളി സി എഫ് സി ആയിട്ട് ചെന്നൈ ആയിട്ടുള്ള കളിയിൽ ഡിഫൻസിന്റെ പിഴവ് തന്നെയാണ് അത് ഇപ്പം ഫെറാൻഡോ പറഞ്ഞു അത് യുവൻ ഫെറാൻഡോ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നത് പറഞ്ഞത് അതിനെപ്പറ്റി ചോദിച്ചു കാരണം അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയി മാറിയില്ല കാരണം നന്നായി കളിച്ച് വിജയം പ്രതീക്ഷിച്ച അവസാന നിമിഷം ചെന്നൈ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു ഞാൻ അതിലൊന്നും ഇപ്പം ആകുലപ്പെടുന്നില്ല ഞാൻ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞ് ഫുട്ബോളാണ് എന്റെ ലക്ഷ്യം ഈ നെക്സ്റ്റ് മാച്ചസും അടുത്ത മത്സരങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉള്ള മത്സരത്തിൽ മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു അയാൾ നല്ല മികച്ചൊരു കോച്ചാണ് പിന്നെ സ്പാനിഷ് കോച്ചാണ് ഈ സഹലിന്റെ ഒരു പെർഫോമൻസ് ഇപ്പൊ കഴിഞ്ഞ മാച്ച് കണ്ടു അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നു അതിന് തിരിച്ചു വന്നു ഇപ്പം അപ്പൊ അതെങ്ങനെയാണ് ഹരിക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത് സഹലിന്റെ ഒരു പെർഫോമൻസ് കണ്ടനുസരിച്ച് പുള്ളിക്കാരൻ കുറച്ചുകൂടെ ടൈം വേണം കാരണം സഹലിന്റെ നമുക്കറിയാം സഹൽ ആരാണെന്ന് നമുക്കറിയാം സഹല് തെളിയിച്ച് തന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കളി പുള്ളി നല്ല ക്രോസും കാര്യങ്ങളും ഓട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫിനിഷിംഗിലേക്ക് അതിനുള്ള ഒരു അവസരം പുള്ളിക്ക് അധികമായിട്ട് കിട്ടിയില്ല പുള്ളി സ്ഥിരമായിട്ട് ഗെയിമാണല്ലോ അതെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം കളിയിലാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി ജസൽ കാർണേറോ ഇറങ്ങി കളിക്കുക തന്നെയാണ് ചെയ്തത് അതെ അത് കഴിഞ്ഞിട്ട് പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നു കോച്ച് ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് ജസലിന് അപ്പം ആ സ്പേസ് ആ വിങ് സഹലും ജസലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിരുന്നു അപ്പം അതിനുശേഷം രാഹുൽ വന്നിട്ടാണെങ്കിലും സത്യം സത്യം കഴിഞ്ഞ ഫൈനലിൽ ഗോൾ അടിക്കുകയും ചെയ്തു അതിനുശേഷം രാഹുലിന്റെ ഫാൻ ബേസ് വലിയ തോതിൽ വർദ്ധിച്ചു അതെ കഴിഞ്ഞ സീസൺ തൊട്ട് തന്നെ അതിനു മുമ്പ് പരിക്കായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ കുറെ മത്സരങ്ങൾ പുള്ളിക്ക് പരിക്ക് കാരണം നഷ്ടം പിന്നെ ലീഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അതെ അതെ നമുക്കൊരു വലിയ വിലയിരുത്തലേക്കൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എ ടി കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈസ്റ്റ് ബംഗാളിനെ പോലെ അത്ര ഈസ്റ്റ് ബംഗാൾ അത്യാവശ്യം ഫൈറ്റ് ചെയ്തു പക്ഷെ എ ടി കെ കുറച്ചും കൂടെ നല്ലൊരു ചലഞ്ച് ആയിരിക്കും അല്ലേ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇപ്പൊ ചെന്നൈയിലുള്ള മാച്ച് നമ്മൾ എടുത്തു പറയാം കാരണം ജസ്റ്റ് അവർക്ക് ഒന്ന് എന്താണ് സ്ട്രൈക്കിങ്ങിൽ ഉണ്ടാവുന്ന ചെറിയ ഒരു പോരായ്മ അത് മാത്രമല്ല അല്ല ഓവറോൾ അവര് മികച്ച തന്നെയാണ് നിൽക്കുന്നത് എ ടി കെ അപ്പൊ അതിനായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുകൾ മാത്രം അല്ലേ ഉള്ളൂ ബാക്കി അപ്പം എന്തായാലും നല്ലൊരു ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും അത് നമുക്ക് 100% ഉറപ്പാണ് അത് കൊച്ചിയിൽ വെച്ചാണ് മത്സരം അന്ന് കപ്പിന് ശേഷം അവരെ ഇന്നാണ് കിട്ടുന്നത് പിന്നെ ഫാൻസ് ഉണ്ടല്ലോ അത് തന്നെ ഫാൻസുകാർക്ക് അന്നത്തെ ആ ഫൈനലിന് ശേഷം കിട്ടുന്നത് ഇപ്പോഴും ജിങ്കൻ കൂടി ഉണ്ടെങ്കിൽ ഇത് സിറ്റുവേഷൻ മാറുമായിരുന്നു കാരണം ഫാൻസിന്റെ ആ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പൊ മാറി പെൺകുട്ടികളോട് പറ്റിയൊരു തെറ്റാണ് അതെ അത് കുറെ ഘോഷിക്കപ്പെട്ട സംഭവമാണ് അത് കഴിഞ്ഞു ക്ലോസ് ചാപ്റ്റർ ആണ് ക്ലോസ് ചാപ്റ്റർ നമ്മളിപ്പോ ഇങ്ങനെ സംസാരം അത് പറഞ്ഞോ അത് ബംഗളൂരുമായിട്ടുള്ള മാച്ചിൽ നമുക്ക് അതെ അടുത്ത വരുന്ന മത്സരങ്ങളിൽ ഇനി ഇത് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ മുംബൈ ഒഡീഷ എഫ് സി ആയിട്ട് അത് കലിംഗ സ്റ്റേഡിയത്തിലല്ലാണ് മുംബൈ ആയിട്ട് ഈ എവേ മത്സരത്തിന് മുമ്പ് രണ്ട് മത്സരങ്ങൾ ജയിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് അതെ ആ ഒരു 6 പോയിന്റ് നമുക്ക് തുടക്കത്തിൽ കിട്ടുന്ന ഈ ഒരു പോയിന്റ്സ് നമുക്ക് എന്തുകൊണ്ടും നിർണായകമാണ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നമുക്ക് 4-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇത്തവണ നമുക്ക് ലീഗ് ടൈറ്റില്
അതെ അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതും കപ്പും തവണ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം അതെ അതെ ഒരുപാട് വർഷമായി തിരുവനന്തപുരം അതിനുള്ള ഒരു ടീം ഉണ്ട് പിന്നെ ഇപ്പം എന്തൊക്കെയാലും എല്ലാവരുടെയും ഒരു പകുതി മാച്ചസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലീഗ് ഒരു പകുതി ആകുമ്പോൾ നമുക്ക് തുടക്കം ഗംഭീരമായി പോവുക എന്നുള്ളത് കൂടെ ഒരു പ്രധാന ഘടകമാണ് അതെ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം അതെ എന്തൊക്കെയായാലും ഇന്നത്തെ ATK-യുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും എല്ലാ കാണികളും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മെയിനായിട്ട് മിഡ്ഫീൽഡ് ആരാണോ ആർക്കാണോ മുൻതൂക്കം അവർക്ക് തന്നെയായിരിക്കും ഇന്നത്തെ വിജയവും